സൈക്കോലവും രചന ആശാദേവി, അവതരണം സാലിം കരുളായി. ബദറിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ആദ്യത്തെ പകപ്പ് മാറിയത് സത്യക്ക് നേരെ തിരിഞ്ഞു. പലവിധ ആയുധങ്ങളുമായി അവർ സത്യയെ വളർത്തു. സത്യ അപ്പോഴും യാതൊരു വിധ ഭാവമാറ്റവും കൂടാതെ തന്റെ ചൂളമടിച്ചിട്ടുണ്ട്. അതിലൊരാൾ സത്യയുടെ മുഖത്തേക്ക് മുഷ്ടിച്ചുരുട്ടി വീശി അടിച്ചതും അടി കൊള്ളുന്നതിന് മുമ്പ് തന്നെ സത്യയുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. അയാളൊരു പകപ്പോടെ സത്യയും അവൻ പിടിച്ചിരിക്കുന്ന തന്റെ കയ്യിലേക്കും മാറി മാറി നോക്കി. അടുത്ത നിമിഷം സത്യ അയാളുടെ കൈ പിടിച്ച് തിരിച്ചുടിച്ചു. വേദനയോടെ അയാൾ അലറിക്കരഞ്ഞു. സത്യ അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയതും ഒരലർച്ചയോടെ അയാൾ നിലത്തേക്ക് തെറിച്ചിരുന്നു. ബദർ പേടിയോടെ സത്യയെ നോക്കി. ആ പെൺകുട്ടികൾ അവൻ ആരാധനയോടെയും ബഹുമാനത്തോടെയും നോക്കി നിന്നു. നേരത്തെ സാമിന്റെ കയ്യിൽ നിന്നും മടി വാങ്ങിയ പെൺകുട്ടി സത്യയുടെ ഫൈറ്റ് കണ്ട് നീട്ടൊരു വിസിലടിച്ചു. അത് കാണാൻ ബാക്കി പെൺകുട്ടികൾ പതിയെ പുഞ്ചിരിച്ചു. അവരവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഭദ്രനും കൂട്ടുകാരും പകയോടെ ആ പെൺകുട്ടികളെയും സത്യയും മാറി മാറി നോക്കി. സത്യതൊന്നും തീരെ മൈൻഡ് ചെയ്യാതെ ബാക്കിയുള്ള ഗുണ്ടകളൊന്നും നോക്കി. അപ്പോഴേക്ക് അവന്മാർ ഒരുമിച്ച് സത്യക്ക് നേരം തിരിഞ്ഞിരുന്നു. സത്യ ഒരു യാതൊരു ദേഹവും ഇല്ലാതെ തല്ലിച്ചതച്ചു. അവന്റെ ഒരു ഡിയിൽ തന്നെ രക്തം ചതച്ച് നിലത്തേക്ക് പലരും വീണിരുന്നു. ഭദ്രൻ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഭയത്തോടെ സത്യയെ നോക്കി. പെൺകുട്ടികളെല്ലാം സത്യയെ ആരാധനയോടെ നോക്കി. സത്യഭദ്രന്റെ അരികിലേക്ക് നടന്നു ചെന്നു. നിന്റെ പാത്തൻ മുതലാളിയോട് പോയി പറഞ്ഞേക്ക് ഈ സത്യ ഒരു പൊട്ടനല്ലെന്ന്. എനിക്കിഷ്ടമില്ലാത്ത ഒരു ബിസിനസ്സും ഇവിടെ ഒരുത്തിനെയും ഞാൻ ചെയ്യാൻ അനുവദിക്കില്ല. പണത്തിന്റെ അഹങ്കാരമാണോ സത്യ? അതോ ഇവിടുത്തെ നിയമം നിന്നെ ഒന്നും ചെയ്യില്ലെന്ന അഹങ്കാരമോ? പണത്തിന്റെ ബലം നിനക്ക് മാത്രമല്ല പാത്തന മുതലാളിക്കുണ്ട്. അത് നീ മറക്കരുത്. ദേഷ്യത്തോടെ ബദൻ സത്യയോട് പറഞ്ഞു. നിന്റെ മുതലാളിയുടെ ബിസിനസ് തകരുന്നതും എന്റെ ബിസിനസ് വളരുന്നതും എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയോ ബദ്ര? പാർത്തൻ ബിസിനസ് തുടങ്ങിയത് നീ നേരത്തെ പറഞ്ഞതുപോലെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഞാൻ തുടങ്ങിയത് പവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നീയൊക്കെ പണം ഉപയോഗിച്ച് ഭരണാധികാരികളെ കൂടുതെത്തി. ഞാൻ പവർ ഉപയോഗിച്ച് അവർക്ക് മുകളിലാം ഭരണം തന്നെ ഏറ്റെടുത്തു. ഉച്ചത്തോടെ സത്യ ബദറിനെ നോക്കി പറഞ്ഞു. ബദറിന് ഒന്നും മിണ്ടാനാകാതെ നിന്നു. സത്യ അവിടുന്ന് പുറത്തേക്ക് നടന്നു. അവന് പുറകിലായി ഒരു വലിയ കൂട്ടത്തോടെ ആ പെൺകുട്ടികൾ. അവരിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ സത്യ തന്നെ ഹാർലി ഡേവിഡ്സൺ സ്റ്റാർട്ട് ചെയ്തു. ആരെയും ശ്രദ്ധിക്കാതെ അവൻ ആ ബൈക്ക് മുന്നോട്ട് പറപ്പിച്ചു. ഫോണിലൂടെ ബദറിനെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പാർട്ടൻ തന്റെ മൊബൈൽ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് ഭിത്തിയിൽ തട്ടി പല കഷ്ണങ്ങളായി ചിന്തിച്ചു തരും. സത്യ അയാൾ അങ്ങേയറ്റം കോപത്തോടെ അലറി. ഇനി എന്തെന്നറിയാതെ പകച്ചു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് മുമ്പിലായി വലിയൊരു ബസ്സും ഒരു BMW കാറും വന്നു നിന്നു. കാറിൽ നിന്നും മനിയും കിരണും പുറത്തേക്ക് ഇറങ്ങി. പേടിക്കണ്ട, എല്ലാരും ബസ്സിൽ കയറിക്കോ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ആദ്യം ഒരു പേടി തോന്നിയെങ്കിലും കിരണിന്റെയും മനിയുടെയും സ്നേഹത്തോടെയുള്ള ഇടപെടലിൽ ആ പെൺകുട്ടികൾ ബസ്സിലേക്ക് കയറി. സത്യയുടെ കീഴിലുള്ള ട്രസ്റ്റിലേക്ക് കിരണും മനിയും ചേർന്ന് ആ പെൺകുട്ടികളെ സുരക്ഷിതമായി എത്തിച്ചു. ആ പെൺകുട്ടികൾ അവനെ നന്ദിയോടെ നോക്കി. അവർക്കായി മനോഹരമായ ഒരു പുഞ്ചിരി സമ്മാനിച്ച് കിരണും മനിലും അവിടുന്ന് തിരികെ പോയി. കോളേജിൽ പോകാഞ്ഞത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം TV കാണലും ക്യാരംസ് പോലുള്ള പല പല കളികളുമായി ശിവയും മയയും മുണ്ണിയും കൂടി അടിച്ചു പൊളിച്ചു. അവരങ്ങനെയായിരുന്നു. മക്കളുടെ കൂടെ കളിക്കാനും അവരുടെ മനസ്സും മനസ്സിലാക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ആ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. വൈകുന്നേരം ആയപ്പോൾ കിച്ചുവിന്റെ ബൈക്കും വീട്ടും മറ്റത്ത് വന്നു നിന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേ ഏണിയും പാമ്പും കളിച്ചുകൊണ്ടിരുന്ന ശിവ അവിടുന്ന് എന്നിട്ട് ഉമ്മറത്തേക്ക് ഓടി. ശിവ പതിയപ്പോ വീഴും. അവളുടെ ഓട്ടം കണ്ട് മയ പുറകെ നിന്ന് വിളിച്ചു പറഞ്ഞു. ഏട്ടാ, കിച്ചു ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഇറങ്ങിയതും ശിവ അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ഏട്ടന്റെ അമ്പലമത്ത് ഇന്ന് നല്ല ഹാപ്പിയിലാണല്ലോ. കിച്ചോള് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആണല്ലോ ഏട്ടാ, എന്നെ നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോവും. അവൾ കൊഞ്ചിലോടെ ചോദിച്ചു. കിച്ച് അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ മുത്തി. കൊണ്ടുപോകാം പെണ്ണെ, പിന്നെ രാവിലെ പറഞ്ഞ പോലെ പഴംപൊരി വാങ്ങിത്തരാം. ആദ്യം ഞാൻ ഫ്രഷ് ആകട്ടെ. ആകെ മുഷിഞ്ഞു. കിച്ച് അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. മൈ കിച്ചുവിന് കോഫി എടുക്കാനായി കിച്ചണിലേക്ക് പോയി. കിച്ചു ഉണ്ണിയെന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് ശിവയും കൂടി മുറിയിലേക്ക് പോയി. ഒരു 7 ആയതും കിച്ചുവും ശിവയും കൂടി കിച്ചുവിന്റെ ബൈക്കിൽ പുറത്തേക്ക് ഇറങ്ങി. ഉണ്ണിയും മയും അവർ പോകുന്ന സന്തോഷത്തോടെ തന്നെ നോക്കി നിന്നു. ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് പതിവുള്ള കാഴ്ചയായത് കൊണ്ട് തന്നെ അവർക്ക് അതിൽ വലിയ പുതുമെന്ന് തോന്നിയില്ല. കിച്ചു അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ബൈക്ക് ഓടിച്ചത്. ശിവ തണുക്കുമ്പോൾ കിച്ചുവിനെ മുറുകെ പോണരും. കിച്ചു ബാബുചേട്ടന്റെ തട്ടുകടയിൽ മുമ്പിലായി വണ്ടി നിന്നു. ബാബുചേട്ടാ, ചൂടടന്നാലും പഴംപൊരി പോരട്ടെ. ശിവ വിളിച്ച് കൂവിക്കൊണ്ട് അവിടെയുള്ള ബെഞ്ചിലേക്ക് ചെന്നിരുന്നു. ആ, ഇന്നുറങ്ങിയോ ചേട്ടനും അനിയത്തിയും കൂടി രാത്രി കറകത്തിന്? ബാബു അവൾക്ക് പഴംപൊരി എടുത്തു കൊടുത്തുകൊണ്ട് ചോദിച്ചു. പിന്നെ അല്ലാതെ, അയാളുടെ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളൊരു പഴംപൊരി എടുത്ത് വായിൽ വെച്ചു. നല്ല പഴുത്ത ഏത്തക്ക കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചേട്ടാ, ഞങ്ങൾക്ക് ഇടയ്ക്ക് മുൻ ദോശ വീതം എടുത്തോ, പിന്നെ 2 ബീഫ് റോസ്റ്റും. കിച്ചു ബാബുവിനോട് പറഞ്ഞതും അയാൾ പുഞ്ചിരിയുടെ ദോശ ചൂടാൻ പോയി. ഒന്ന് പതുക്കെ തിന്ന് ശിവ,
ശിവയുടെ കഴിപ്പ് കണ്ട് തിരിച്ചേറി ശാസ്ത്രിയോട് പറഞ്ഞു, ആയേട്ടാ എടി കഴിഞ്ഞ തവണത്തെ പോലെ സാംശയത്തിന് ഇട കൊടുക്കരുതോ, നിനക്കറിയാലോ നമ്മുടെ തറവാടിലായിരുന്നു നോൺ വെജ് കഴിക്കില്ലെന്ന്. അതുകൊണ്ട് ഏടിന്റെ മുകളിൽ കഴിച്ച് കഴിഞ്ഞ് കൈ നന്നായി സോപ്പിട്ട് കഴുകണേ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്റെ ഏട്ടാ. ശ്രദ്ധിച്ചാ മതി. കിച്ചു ശിവയുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞതും അവളെന്നെ ചുണ്ടു കൊതിച്ചു നോക്കി. അവരുടെ കളിച്ചിരികൾ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് മിഴികൾ കുറച്ച് ദൂരെ മാറി റോഡ് സൈഡിലായി പാർക്ക് ചെയ്തിട്ടുള്ള കാറിലിരിപ്പുണ്ടായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലെ വിൻഡോയിലൂടെ ശിവയെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്ന നന്ദനെ ആ ഏടനും അനിയത്തിയും കണ്ടിരുന്നില്ല. കിച്ചുവിനെ കെട്ടിപ്പിടിച്ച് അവന്റെ വയറിൽ ഒരു കാലെടുത്തിട്ട് ഒരു കൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് അവനെ നെഞ്ചിൽ തല വെച്ച് ഉറങ്ങുകയാണ് ശിവ. കിച്ചു ആണെങ്കിൽ ഉറക്കത്തിലും അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ശിവ, കിച്ചു എഴുന്നേറ്റ് രണ്ടും. ശിവ നിനക്കത് കോളേജിൽ പോണ്ടേ? മായിയുടെ ബഹളം കേട്ട് ശിവയും കിച്ചുവും ഉറക്കം മുറിഞ്ഞ അസ്വസ്ഥതയോടും വീട്ടിൽ നിന്ന് പതിയെ എഴുന്നേറ്റു. എന്താമേ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഒന്ന് മൂരി നിവർന്നുകൊണ്ട് കിച്ചു മായിയോട് ചോദിച്ചു, ദേശക്ക ഒന്നങ്ങോട്ട് വച്ച് തന്നാലുണ്ടല്ലോ, രാത്രി കറക്കെ കഴിഞ്ഞ് രണ്ടും കൂടി ഏത് നേരത്തെ വന്ന് കിടന്നെന്ന് വല്ല ബോധമുണ്ടോ? ഇപ്പൊ തന്നെ മണി 7:30 കഴിഞ്ഞു. സോറി അമ്മക്കുട്ടി, ഞങ്ങൾ ഉറങ്ങിപ്പോയി. കിച്ചു മായിയുടെ കവിളിൽ വേദനിപ്പിക്കാതെ നുള്ളിക്കൊണ്ട് പറഞ്ഞു, സമയം പോകുന്നു കിച്ചു, നിന്ന് കൊഞ്ചാതെ രണ്ടും വേഗം റെഡിയാക്കി. മായി രണ്ടിനെയും ഒരുവിധം മുന്തിത്തള്ളി റെഡിയാക്കാൻ പറഞ്ഞു വിട്ടു. അധികം വൈകാതെ കിച്ചുവും ശിവയും കുളിച്ച് റെഡിയായി വന്നു. മൈ എടുത്തു വെച്ച് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും രണ്ടാളും ആസ്വദിച്ച് കഴിച്ചു. ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് രണ്ടും പോകാനായി ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങും മുമ്പ് കിച്ചുവും ശിവയും മൈക്കും മുന്നിലും കെട്ടിപ്പിടിച്ച് കവളിൽ ഓരോ മുത്തം കൊടുത്തു. അവരെ തിരിച്ച് പുഞ്ചിരിയോടെ തന്റെ മക്കൾക്ക് സ്നേഹ ചുമ്മനം നൽകി. അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞുകൊണ്ട് ശിവ കിച്ചുവിന്റെ ബൈക്കിന്റെ പിന്നിലായി കയറിയിരുന്നു. കിച്ചു ശിവയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവനെ ജോലി സ്ഥലത്തേക്ക് പോയി. ശിവ നേരെ തന്നെ ക്ലാസ്സിലേക്ക് നടന്നു. അവിടെ അവളെ കാത്ത് അവളുടെ ഫ്രണ്ട്സ് അജിത എന്ന അജുവും അനൂപ് എന്ന അനുവും വീണ എന്ന ചിഞ്ചുവും ഗിരിധർ എന്ന ഗിരിയും ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ശിവയുടെ ക്രൈം പാർട്ട്നറുകൾ, എന്ത് തല്ലുകൊളി തന്നെ കൂടെ കാട്ടേക്ക് നിൽക്കുന്ന അവന്റെ ഉറ്റ മിത്രങ്ങൾ. ദാ വന്നല്ലോ മാവേലി, ശിവയെ കടന്നു വീണ ബാക്കി പടകളോടായി പറഞ്ഞു. ശിവ ചെറു ചിരിയോടെ ബാഗ് എടുത്ത് ഡെസ്കിൽ വെച്ചിട്ട് അവരോടൊപ്പം ബെഞ്ചിൽ കയറിയിരുന്നു. ഇന്നലെ നീ എവിടെയായിരുന്നു കോപ്പേ? അനു ശിവയെ നോക്കി മുഖം കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ ഒരു വലിയ കഥയാ, ഓക്കെ ഞാൻ പറയാം. എടി കോപ്പെ, ഇന്നലെ സാറാമിസിന്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായ കാര്യം നീ മറന്നോ? നീ നോട്ട് വരുത്തിയ നമ്മി പുസ്തകം ഒന്ന് തുറന്നു പോലും നോക്കാതെ വന്ന ഞങ്ങൾ നീ മൂ അല്ലെങ്കിൽ വേണ്ട മൂളല്ലാതെ വിഡ്ഡി കൂഷ്മാണങ്ങൾ ആക്കിയില്ലേ? അഞ്ചില്ലാത്ത കണ്ണിനീർ തുടച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ശിവ അവരെ നോക്കി തെളിച്ചു കൊടുത്തു. സോറി, കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്, അവളുടെ ഒരു കോറി. ചിഞ്ചു ശിവയിൽ നിന്ന് മുഖം തിരിച്ചു. പേണങ്ങാതെ പിള്ളേരെ, ദേ നോക്കി ഞാൻ നിങ്ങൾക്ക് എന്താ കൊണ്ടുവന്നേക്കുന്നത്. ശിവ അവളുടെ ബാഗിന്റെ സൈഡിൽ തുറന്ന് അതിൽ നിന്നും ഒരു പിടി പുളിമുട്ടായി എടുത്ത് അവർക്ക് നേരം നീട്ടിക്കൊണ്ട് അവളുടെ പിണക്കമാരനായി പറഞ്ഞു. അത് കണ്ടു പിണക്കമൊക്കെ പറഞ്ഞ എല്ലാവരും അവളുടെ കയ്യിൽ നിന്നും മത് വാങ്ങി കഴിക്കാൻ തുടങ്ങി. ഇനി പറ നീ എന്തെന്തല്ലേ വരാജേ? മിഠായി നുണഞ്ഞുകൊണ്ട് ഗിരി ശിവയോട് ചോദിച്ചു. ശിവ അവൾ കണ്ട സ്വപ്നവും പിന്നെ സത്യയെ കണ്ട കാര്യവും ഹരിയെ കണ്ടതും ഒക്കെ അവരോട് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. ഡീ, അതൊരു വെറു സ്വപ്നല്ലേ, അതിന് നീ എന്തിനാണ് ടെൻഷൻ ആകുന്നേ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അഞ്ച് ശിവയോട് സംശയത്തോട് ചോദിച്ചു. അറിയില്ലടാ, എന്തോ തന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പോലെയൊക്കെ തോന്നുവാ. സ്വപ്നത്തിൽ കേട്ട അതേ പേര് ഞാൻ അയാളോട് പറഞ്ഞത്, പിന്നെ അയാൾ എന്നോട് ദേഷ്യപ്പെടുത്ത്. നിങ്ങൾക്കറിയോ ഞാൻ സ്വപ്നത്തിൽ കണ്ട കാട്ടാളിന്റെ പോലത്തെ കണ്ണുകൾ അയാൾക്കും എനി ശരിക്കും അയാൾ ആകോ അത്? ഒന്ന് നിർത്തന്നെ ശിവ, നീ ഇത് എന്തൊക്കെ പൊടുത്തരങ്ങളായി വിളിച്ച് പറയുന്നത്? അത് വെറും സ്വപ്നം മാത്രമാണ്, ജസ്റ്റ് ലീവ് ഇറ്റ്. ചിഞ്ചുവും അവൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നെ തലക്ക് മുറിവ് പറ്റിയ ആളുടെ കാര്യം, അയാൾക്ക് ചിലപ്പോ പട്ടായിരിക്കും, അല്ലെങ്കിൽ അയാൾ മറ്റെന്തെങ്കിലും ടെൻഷനിലിരിക്കുമ്പോഴായിരിക്കും നീ അയാളെ സഹായിക്കാൻ ചെന്നത്. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അയാൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാവും, നീ ഇനി അതൊന്ന് ടെൻഷനാകണ്ട. അനു തന്റെ മനസ്സിൽ തോന്നിയതും അവളോട് പറഞ്ഞു. അതെ, നീ ഇപ്പൊ നിന്റെ സ്വപ്നത്തെ റിയാലിറ്റിയുമായി കൂട്ടിക്കൊടുക്കാണ്, അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഗിരി അവൾ പറഞ്ഞേ മനസ്സിലാക്കി. തന്റെ കൂട്ടുകാരുടെ ആശ്വാസവാക്കുകളിലും പ്രസൻസിലും അവൾ മറ്റെല്ലാ നിമിഷ നേരം കൊണ്ട് തന്നെ മറന്നു. ഡി, ഇന്ന് രാവിലെ നിന്റെ ഹരിസാർ നിന്നെ അന്വേഷിച്ചു. ആരത് പറഞ്ഞു ശിവ നാണത്തോടെ തലതായി. അയ്യ, അവളുടെ ഒരു നാണം നോക്കട ഗിരി. അജുവും അവളെ കളിയാക്കി. ശിവ ചമ്മലോട് ഡെസ്കിൽ വെച്ചിട്ടുള്ള തന്റെ ബാഗിലേക്ക് മുഖം പോയി കിടന്നു. അജുവും കൂട്ടിനും അവളെ കളിയാക്കി ഒരു പരിവാക്കി. ടീച്ചർ വന്ന് ക്ലാസ് തുടങ്ങിയതും എല്ലാണോ ഡീസെന്റ് ആയി. ഉച്ചക്ക് 4 മണി ക്യാൻറ്റീനിലേക്ക് വെച്ച് പിടിച്ചു. 4 മണി തമാശകൾ പറഞ്ഞിരിക്കുമ്പോഴാണ് ശിവ അത് ശ്രദ്ധിച്ചത്. 5 അവൾ വാങ്ങിയ പരിപ്പോടെ വെച്ചിരുന്ന ന്യൂസ് പേപ്പറിൽ സത്യയുടെ ഫോട്ടോ. ശിവ വേഗം അതെടുത്ത് നോക്കി. ഡാർക്ക് ഹെവൻ എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയും കഴിഞ്ഞ 5 വർഷക്കാലത്തെ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് ഒന്നുപോലും മുടങ്ങാതെ കരസ്ഥമാക്കിയ ദി യങ് ബിസിനസ്മാൻ ടൈക്കോൺ മിസ്റ്റർ സത്യദേവ് നമുക്കായി പുതിയൊരു സംരംഭം കൂടി ആരംഭിച്ചിരിക്കുകയാണ്.
അത്രയുമായിരുന്നു ആ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ബാക്കി ഭാഗം വെച്ച് കീറി മാറ്റിയിരുന്നു. ഡേയ്, നീ ഇതെന്തേ നോക്കുന്നേ? ശിവയുടെ കണ്ണു പിടിച്ചുള്ള പേപ്പർ വായന കണ്ട് ഗിരി സംശയത്തോട് അവളോട് ചോദിച്ചു. ഡാ ഇത്. ശിവ അവർക്ക് സത്യയുടെ ആ ന്യൂസിന്റെ ഭാഗവും അവന്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു. ഇത് സത്യദേവല്ലേ? ആ പിക്ക് കണ്ടതും അനു പറഞ്ഞു. നിനക്ക് ഇയാൾ അറിയോ? ശിവ ആശ്ചര്യത്തോട് അനുവരെ നോക്കി. കൊള്ളാം, ഇയാൾ അറിയാത്തതെ നമ്മുടെ നാട്ടിൽ ആരാവുള്ളേ? ഇതാണ് ഡാർക്ക് ഹെവൻ എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഒരേ ഒരു ഉടമ സത്യദേവ്. ആള് ഭയങ്കര കരിപ്പനാണെന്നും കണ്ണിച്ചോരല്ലാത്ത ദുഷ്ടനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇയാളുടെ ഫാമിലിയെ കുറിച്ച് ആർക്കും അറിയില്ല. പൂത്ത കാശുകാരനാ മോളെ, ആള് ഭയങ്കര ജാടയാ. പിന്നെ ഇതൊക്കെ വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച് കൂട്ടിയതാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. സത്യം പറഞ്ഞ ഇയാളെ കുറിച്ച് വല്ലതെന്ന് എനിക്കും അറിയില്ല. അനു തന്റെ കേട്ടറിവുകൾ വെച്ച് സത്യയെ വിലയിരുത്തി. നമ്മുടെ നാട്ടിൽ സ്ഥിരം കണ്ടുവരുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നടന്നത്. നമുക്കറിയാത്തവരെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ സ്വയം അവർക്ക് നമ്മുടെ മനസ്സിൽ കൊടുക്കുന്ന തെറ്റായ രൂപം. അതിലെത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ലെങ്കിലും നമ്മൾ അറിഞ്ഞത് മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ചേർന്ന അനു സത്യയെ കുറിച്ച് പറയുന്നതൊക്കെ ശിവ കൗതുകത്തോടെ കേട്ടിരുന്നു. ഏയ്, കാര്യറിയാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനൊന്നും പറയാൻ പാടില്ല. സത്യ സാർ അത്ര ദുഷ്ടനൊന്നുമല്ല. അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ സാറിന് അങ്ങനെ ബന്ധുക്കളൊന്നുമില്ല. ഇതൊക്കെ വെറുതെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാ. എത്ര പേരാ ആ മനുഷ്യന്റെ കാര്യത്തിൽ ജീവിക്കുന്നതെന്ന് അറിയോ? അയാളെ കുറിച്ച് കുറ്റം പറയുന്നവരെക്കാൾ കൂടുതൽ ആൾക്കാർ അയാൾ ഒരു ദൈവത്തെ പോലെ കാണുന്നവരാ. അഞ്ജു അനുവിന്റെ പ്രസ്താവനകൾ പൂർണ്ണമായും എതിർത്തു. ഓ, നീ അല്ലെങ്കിൽ അങ്ങനെ പറയൂ. നിന്റെ കാമുകനാ കിരൺ ഈ പറയുന്ന സാത്യയുടെ ജോലിക്കാരനല്ലേ? എനിക്കറിയാം ആ സാത്യ ഒരു മോശക്കാരനാണെന്ന്. ചിഞ്ചു അഞ്ജുവിനെ പൂച്ചിച്ച് തള്ളി. അയ്യോടി, അവ നിന്റെ സ്വന്തം ഏട്ടനായ അനിയേട്ടൻ ആ ദുഷ്ടന്റെ കീഴിൽ ജോലി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? ആ ഏട്ടന്റെ ചെലവിലല്ലേ നിന്റെ കുടുംബം നീ നിലയിൽ കഴിയുന്നത്? അനിയേട്ടൻ സത്യയുടെ ഒപ്പം കൂടിയതിനു ശേഷം നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ? അതാണ് സത്യ. തിന്നുന്ന ചോറോട് നന്ദി വേണ്ടി. അഞ്ചവളെ തിരിച്ചു പൂച്ചിച്ചു. നീ അങ്ങനെ പറയണ്ട. എന്റെ ഏട്ടൻ സത്യയുടെ അടുത്ത് ജോലിക്ക് പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഏട്ടൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കാരണം ചോദിച്ചാ അയാളെ കുറിച്ച് ഏട്ടനൊന്നും വീട്ടിൽ പറയില്ല. നിങ്ങളും ഇതിന്റെ പേരിൽ പരസ്പരം പോലും വിളിക്കണ്ട. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും നല്ലത്. ഗിരി അവരുടെ വഴക്ക് അവസാനിപ്പിക്കാനായി രണ്ടിനെയും കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ശിവ, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി അയാളെ കണ്ട നീ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും നിനക്ക് നല്ലത്. വീടൊരു മുന്നറിയിപ്പെന്നാണ് ശിവയോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ആരെ വിശ്വസിക്കണമെന്ന് അറിയാതെ ശിവ അവളെ കൂടുന്നു. ശിവ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നേരെ ലൈബ്രറിയിലേക്ക് ചെന്നു. അവിടെ അവളെ പ്രതീക്ഷിച്ചെന്നോണം ഹരി ഇരിക്കുന്നതായിരുന്നു. വന്നോ? എന്തെന്നെ പണിത്ര താമസിച്ചേ? ഹരി ശിവയോട് പരിഭവത്തോടെ ചോദിച്ചു. സോറി അരിയേട്ടാ, ഇന്നലെ മിസ് ചെയ്ത് നോട്ട് എഴുതിയിരുന്നുണ്ടായിരുന്നു, അതാ വായിക്കേ. എന്നിട്ടൊക്കെ എഴുതിയോ? എഴുതി അരിയേട്ടാ. അരിയേട്ടൻ ഇയാളെ അറിയോ? ശിവ സത്യയുടെ ന്യൂസുള്ള പേപ്പർ കട്ടിങ് ഹരിക്ക് കൊടുത്തുകൊണ്ട് ചോദിച്ചു. അതിലെ സത്യയുടെ ഫോട്ടോ കണ്ടതും ഹരിക്ക് ദേഷ്യം തിരിച്ചു. അവരുടെ ഇല്ലീഗൽ ബിസിനസ് ഒക്കെ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കുന്നത് സത്യായിരുന്നു. അതിന്റെ ദേഷ്യവും പകയും സത്യയോട് ഹരിക്കുണ്ടായിരുന്നു. നീ ഇപ്പൊ തന്നെ ഇയാളെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഹരി തന്നെ ദേഷ്യം അവളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് ശിവയോട് ചോദിച്ചു. അത് ഞാൻ ഇയാളെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് ഇതുപോലെ കിട്ടിയപ്പോ അയാളെ കുറിച്ച് അറിയണമെന്ന് തോന്നി. ഇയാളോടൊന്നും മിണ്ടാ നിൽക്കരുത് ശിവ, മഹാദുഷ്ടനാണ് ഇയാൾ. പെൺകുട്ടികളെയൊക്കെ വിദേശത്തേക്ക് കട്ടി വിൽക്കുക എന്നതാണ് ഇവന്റെ പ്രധാന ബിസിനസ്. രക്സും പെണ്ണും മദ്യവും അങ്ങനെ ഇയാൾക്കില്ലാത്ത ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ പാവങ്ങളേക്ക് ഒരു ദയം കൂടാതെ കൊന്നു തള്ളു ഇയാള്. ശിവ, നീ ഇവനെ പോലുള്ളവരിൽ നിന്നും അകന്നു നിൽക്കണം. അവന്റെ ദൃഷ്ടി എങ്ങനെ നീ പതിഞ്ഞ അവൻ നിന്നെയും പറഞ്ഞ് മയക്കി കൊണ്ടുപോയി വിൽക്കും. ഹരി കൂർമതിയോടെ ശിവിയോട് പറഞ്ഞു. ശിവിയാണെങ്കിൽ അവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് തന്റെ കൈയും കാലും വിറക്കാൻ തുടങ്ങി. സത്യങ്ങാനും തങ്ങൾ ശിവയെ സ്കെച്ച് ചെയ്തെന്ന് അറിഞ്ഞ റെഡ്ഡിയുമായുള്ള തങ്ങളുടെ പുതിയ ഡീലും അവൻ മുടക്കിയാലോ എന്നൊരു ഭയം ഹരിയിൽ തെളിഞ്ഞു. ശിവക്ക് മുമ്പിൽ സത്യയെ എത്രത്തോളം മോശക്കാരനായി ചിത്രീകരിക്കാമോ അത്രയും അത് തങ്ങൾക്ക് ഗുണം ചെയ്യുന്നവൻ വിശ്വസിച്ചു. ഇനി ഒരു പക്ഷേ സത്യക്ക് ശിവയുമായി എന്തെങ്കിലും വിധത്തിൽ പരിചയമുണ്ടെങ്കിൽ തന്നെ ശിവ ഒരിക്കലും സത്യയെ വിശ്വസിക്കാൻ പാടില്ല എന്നൊരു ഗൂഢ ലക്ഷ്യവും ഹരിക്കുണ്ടായിരുന്നു. ശിവയുടെ പേടിച്ചറിന്റെ നിൽപ്പ് കണ്ട് ചുണ്ടിലൊളിപ്പിച്ച വശലം ചിരിയുമായി ഹരി ശിവയുടെ അടുത്തേക്ക് ചെന്നു. ഹരി തന്റെ അടുത്ത് വന്നതെന്ന് അറിയാതെ സത്യയെക്കുറിച്ച് ഹരിയിൽ നിന്നും കേട്ട കാര്യങ്ങളുടെ പിന്നാലെ അവളുടെ മനസ്സാസ്ഥിതിയോടൊപ്പം അനി നടന്നു. ഹരി അവസരം മുതലാക്കിക്കൊണ്ട് അവളുടെ മുഖം അവന്റെ കൈക്കുമ്പിളിൽ ഒതുക്കിയെടുത്തു. സത്യയെക്കുറിച്ച് ചിന്തിച്ചു നിന്ന് ശിവ ഹരിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഞെട്ടലോടെ അവനെ മുഖം ഒഴിഞ്ഞു നോക്കി. ഹരിയുടെ പെരുമാറ്റം അവളിൽ അസ്വസ്ഥത നിറച്ചു. എങ്കിലും അവൾ അവന് മുന്നിൽ അനങ്ങാനാവാതെ തറഞ്ഞു നിന്നു പോയി. ശിവ ഹരി അവളെ പ്രണയാർദ്രമായി വിളിച്ചു. എന്താ ഹരിയേട്ടാ? മിടികൾ നിലത്തേക്ക് പതിപ്പിച്ചുകൊണ്ട് ശിവ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എന്നൊന്ന് നോക്കു പെണ്ണെ, ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ശിവ. ഹരി അവളുടെ കവളിൽ പതിയെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ശിവക്ക് വല്ലാത്ത പരവേഷം തോന്നി. അവളുടെ മിടികൾ തുടങ്ങി.
അവൾക്ക് അവനെ തള്ളിമാറ്റി അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നി. പക്ഷേ ശരീരം മരവിച്ചതുപോലെ അവൾക്ക് നിന്നേടുന്നതും ഒന്നും അനങ്ങാൻ കൂടി സാധിച്ചില്ല. അവളുടെ പ്രതികരിക്കാതെയുള്ള നിൽപ്പ് കണ്ടതും ഹരി മനസ്സിൽ ചിരിച്ചുകൊണ്ട് ശിവയെ നോക്കി. അവന്റെ അതരങ്ങൾ അവളുടെ പനിതീരതലങ്ങളിലേക്ക് പതിയെ എടുത്തു. ശിവ പെട്ടെന്ന് ശിവയെ വിളിച്ചുകൊണ്ട് അഞ്ചു വാതിൽ തള്ളിത്തുന്ന അകത്തേക്ക് കയറി വന്നതും ഇരുവരും ഞെട്ടിലൂടെ പരസ്പരം അകന്നു മാറി. ഹരിക്കാണെങ്കിൽ ആ നിമിഷം നഷ്ടപ്പെടുത്തി അജീവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ശിവക്കാണെങ്കിൽ തന്റെ പോയ ജീവി തിരിച്ചു കിട്ടിയത് പോലെ ഒരു ആശ്വാസമായിരുന്നു. സോറി ഹരിയേട്ട, സമയം ഒരുപാട് വൈകി, ഇനി ലേറ്റായ ഈ ശിവയുടെ അമ്മനെ വാർത്ത് പോരും. ഹരി കഷ്ടപ്പെട്ട അഞ്ജുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശിവ ഹരിയെ നോക്കാനാകാതെ നിലത്തേക്ക് മിഴികൾ ഊന്നി നിന്നു. അഞ്ച് ശിവയെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ആ നിമിഷം ഹരിക്ക് അഞ്ജുവിനെ കൊല്ലാനുള്ള കാര്യമുണ്ടായിരുന്നു. സമയം ഒക്കെ നശിപ്പിച്ചു. ഹരി ദേഷ്യത്തോട് അവിടെ ഉണ്ടായിരുന്ന ഡെസ്കിലേക്ക് തന്നെ മുഷ്ടി തുണ്ടിടിച്ചു.